വിജയ പരാജയങ്ങൾ നേരിടേണ്ടി വന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ബി ജെ പി തുടരും. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് തുടർന്ന 40 വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ഒരു കാലഘട്ടമായിരിക്കും ബി ജെ പിയുടെ കാര്യത്തിലും സംഭവിക്കുക. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നടത്തിയ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിന് ശേഷം 40 വർഷത്തോളം കോൺഗ്രസ് ഇവിടെ നിലനിന്നിരുന്നതുപോലെ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി വർഷങ്ങളോളം ബി ജെ പി തുടരാൻ പോകുന്ന കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. ബി ജെ പി ഇവിടെ നിന്ന് എവിടേക്കും പോകില്ല. മോദിക്കെതിരെയുള്ള ജനവികാരം എന്ന ഈ കെണിയിൽ ഒരിക്കലും വീഴരുത്. ഒരു പക്ഷേ അവർ, അതായത് ജനങ്ങൾ, മോദിയെ വലിച്ചെറിഞ്ഞേക്കാം. പക്ഷെ ബി ജെ പി എങ്ങും പോകുന്നില്ല. അവർ ഇവിടെ തന്നെ ഉണ്ടാവും. ദശാബ്ദങ്ങളോളം അവർ ഇവിടെ പോരാടും. ആളുകൾ മോദി ഭരണത്തിനെതിരെ രോഷം പ്രകടിപ്പിക്കുന്നത് കാണാം എന്ന് അദ്ദേഹം പറയുന്നു. അതൊരു കെണിയാണ്, അതിൽ ഒരിക്കലും വീഴരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഒരുപക്ഷെ രോഷാകുലരായവർ മോദിയെ തോൽപ്പിച്ചേക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും ബി ജെ പിക്കൊന്നും സംഭവിക്കില്ല. അവർ തന്നെയായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിലെ അടുത്ത 40 വർഷങ്ങളിലോളം കേന്ദ്ര ബിന്ദു. പ്രശാന്ത് കിഷോർ പറഞ്ഞു, വരും ദശകങ്ങളിൽ ബി ജെ പി ഒരു വൻ ശക്തിയായി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. എന്നാൽ നരേന്ദ്രമോദിയെ ജനങ്ങൾ തള്ളിക്കളയുന്ന സമയമാണ് എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചിന്തിച്ചത് തെറ്റാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. ഒരുപക്ഷെ ജനങ്ങൾ നരേന്ദ്രമോദിയെ തള്ളിപ്പറയുമെന്ന് അദ്ദേഹം കരുതുന്നു. സമകാലികമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തുന്നത്. പക്ഷെ അതൊരിക്കലും നടപ്പാവില്ല. നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഭാവിയെ കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നത് എങ്ങനെയെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവുമായോ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവുമായോ പോയി സംസാരിക്കും. അവർ പറയും ഇത് സമയത്തിന്റെ കാര്യമാണ്, ആളുകൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു, ഒരു ഭരണവിരുദ്ധത തരംഗം ഉണ്ടാകും, ആളുകൾ അദ്ദേഹത്തെ പുറത്താക്കും എന്നൊക്കെ. എന്നാൽ അവിടെയാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തെറ്റുപറ്റുന്നതും അത് സംഭവിക്കാത്ത കാര്യമാണെന്നും കിഷോർ പറഞ്ഞു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്കും സംഘടനാപരമായ പ്രശ്നങ്ങൾക്കും ദ്രുത പരിഹാരങ്ങളൊന്നുമില്ല എന്ന് നേരത്തെയും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നരേന്ദ്രമോദിയുടെ ശക്തിയും ശക്തി നിങ്ങൾ മനസ്സിലാക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാത്ത പക്ഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും പകരം വയ്ക്കാനും നിങ്ങൾക്ക് കഴിയില്ല. അദ്ദേഹത്തിന്റെ ശക്തി മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനും നിങ്ങൾ വേണ്ടത്ര സമയം ചിലവഴിക്കുന്നില്ല എന്നതാണ് താൻ കാണുന്ന പ്രശ്നമെന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു. പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളിലൂന്നി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസുമായും പ്രശാന്ത് കൈകോർക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ ചർച്ചകൾ നടന്നില്ല എന്ന വാർത്തകളും പിന്നീട് പുറത്തു വന്നു. പ്രധാനമന്ത്രി മോദിയുടെ 2014 തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് പ്രശാന്ത്. 2024 ദേശീയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താനുള്ള നീക്കങ്ങളിൽ അദ്ദേഹം സജീവമാണ് എന്നാണ് റിപ്പോർട്ട്. അതിനാൽ അടുത്ത വർഷം 5 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് പ്രശാന്ത് വിട്ടുനിൽക്കുമെന്നും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുമാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.